വരുന്ന ഡിസംബർ മുപ്പത്തൊന്നിന് മുൻപ് ഭക്ഷ്യവകുപ്പ് മന്ത്രിക്കും ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിനും നല്ല മുട്ടൻ പണി കിട്ടിയിരിക്കും ഇക്കഴിഞ്ഞ ജൂൺ പതിമൂന്നിന് ക്രൈം നന്ദകുമാർ തൻ്റെ ഓൺലൈൻ ചാനലിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലാണ് ഈ പ്രവചനം നടത്തിയിരിക്കുന്നത് പിണറായി വിജയൻ മന്ത്രിസഭ വിവാദങ്ങളിൽപ്പെട്ട് ആടിയുലയുമെന്നും താൻ മുൻപ് പ്രവചിച്ചിരുന്നുവെന്നും അത് പോലെ ചിലപ്പോൾ സംഭവിച്ചു എന്നുമാണ് ആ വീഡിയോയിൽ അയാൾ അവകാശപ്പെടുന്നത് വാർത്ത നേരത്തെ തയ്യാറാക്കി വെച്ച ശേഷം അതിനാവശ്യമായ ക്രൈം സ്വയം ചെയ്യുക ലാവ്ലിംഗ് കേസ് ഇയാളുടെ ക്രിമിനൽ ബുദ്ധിയിൽ വിരിഞ്ഞതാണെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം പിണറായി വിജയൻ്റെ റിമോട്ട് കൺട്രോൾ കൊണ്ട് നിയന്ത്രിക്കാവുന്ന ഗേറ്റുള്ള കോടികളുടെ വിലമതിപ്പുള്ള വീട് സിംഗപ്പൂരിലെ കമല ഇൻ്റർനാഷണൽ കമ്പനി എന്നീ യക്ഷിക്കതകൾ ഒരു കാലത്ത് പൊതുബോധത്തിൽ ഉറപ്പിച്ചത് ക്രൈം എന്ന ദൈവാരികയാണ് ഇക്കണ്ട കാലം അത്രയും ഇയാൾ ചെയ്തു വന്നിരുന്ന ക്രൈമുകളിലൊന്നാണ് ഇപ്പോൾ പുറത്തു വന്നത് സ്വന്തം സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന യുവതിയോട് ഒരു സ്റ്റോറി ചെയ്യാൻ വീഡിയോകൾ ആവശ്യപ്പെടുകയാണ് അയാൾ ചെയ്തത് ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ രൂപസാദൃശ്യമുള്ള യുവതിയോട് അത്തരം ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടത് വീണയുടേതെന്ന പേരിൽ ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ജീവനക്കാരി അതിന് തയ്യാറാകാതെ വന്നതോടെ ഇയാൾ അവരെ ഭീഷണിപ്പെടുത്തുകയും അവരെ അവഹേളിക്കാൻ വേണ്ടി അപവാദങ്ങൾ പ്രചരിപ്പിക്കുകയും അശ്ലീല ചുവയോടെ സംസാരിക്കുകയും ചെയ്തു ഈ കേസിലാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത് നന്ദകുമാറും പി സി ജോർജും സംഘപരിവാർ ബുദ്ധി കേന്ദ്രങ്ങളും ചേർന്ന് തയ്യാറാക്കിയ തിരക്കഥയാണ് സ്വപ്നയുടെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തലുകൾ ഇവരെല്ലാം പിണറായിയോട് നല്ല പകയുള്ളവരുമാണ് തിരക്കഥ അനുസരിച്ച് ജ്യോത്സ്യനെ കൊണ്ട് പ്രവചനം നടത്തിക്കുന്നു പ്രവചനം ശരിയാകാൻ വേണ്ടി അതിനാവശ്യമായ നീക്കങ്ങൾ നടത്തുന്നു സ്വർണ്ണക്കടത്തുകാരിയെ രംഗത്തിറക്കുന്നു ജൂൺ പതിമൂന്നിലെ വീഡിയോയിൽ ജോൽസൻ പറഞ്ഞത് കേരളത്തിലെ ഭക്ഷ്യവകുപ്പ് മന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പത്തൊന്നിന് മുൻപ് നല്ല മുട്ടൻ പണി കിട്ടുമെന്നാണ് വീണയ്ക്കുള്ള മുട്ടൻ പണിക്കുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനിടയിലാണ് നന്ദകുമാർ പിടിയിലായത് ഭക്ഷ്യവകുപ്പ് മന്ത്രിക്കുള്ള പണി എന്താണോ അതറിയാൻ കാത്തിരിക്കുകയാണ് കേരള സമൂഹം